നമസ്കാരം. സി സി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് രംഗത്തെ കുത്തകകളോട് പൊരുതി ജനകീയ ബദൽ തീർക്കുന്ന സി സി ടി വി പോലെയുള്ള കൂട്ടായ്മകളുടെ പ്രവർത്തനം മാതൃകാപരമെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ വി രാജൻ. കമ്മ്യൂണിറ്റി കേബിൾ നെറ്റ്വർക്ക് ലിമിറ്റഡ് സി സി ടി വിയുടെ 16th വാർഷിക പൊതുയോഗം സി സി ടി വി ടവറിൽ നടന്നു. സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ മേഖലയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. പൊതുവാഹനങ്ങളും നിരത്തിലിറങ്ങിയില്ല. ചാവക്കാട് ദേശീയപാതയായ NH 66 തിങ്കളാഴ്ച ഉണ്ടായ 3 അപകടങ്ങളിൽ 2 പേർ മരിച്ചു, 7 പേർക്ക് പരിക്ക്. പൊന്നാനിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ NCV ചാനൽ അവതാരകൻ മരിച്ചു. സംസ്ഥാനത്തിന്റെ കോവിഡിൽ ആശ്വാസം. വ്യാപന തീവ്രത കുറയുന്നു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 11,699 പേർക്ക് മാത്രം. 11,134 പേർക്ക് സമ്പർക്കം മൂലം രോഗബാധ. 17,763 പേർക്ക് രോഗമുക്തി. 58 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. തൃശൂരിൽ 1,667 പേർക്ക് കോവിഡ്. വാർത്തകൾ വിശദമായി. കമ്മ്യൂണിറ്റി കേബിൾ നെറ്റ്വർക്ക് ലിമിറ്റഡ് സി സി ടി വിയുടെ 16th വാർഷിക പൊതുയോഗം നടന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു വാർഷിക യോഗം. സി സി ടി വി ടവറിൽ നടന്ന യോഗം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ വി രാജൻ ഉദ്ഘാടനം ചെയ്തു. കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് രംഗത്തെ കുത്തകകളോട് പൊരുതി ജനകീയ ബദൽ തീർക്കാൻ സി സി ടി വി പോലെയുള്ള കൂട്ടായ്മകൾക്ക് സാധിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഈ വലിയമാരെ കണ്ട് പേടിച്ചോടി പ്രസ്ഥാനമൊന്നുമല്ല നമ്മുടെ. ഏഷ്യാനെറ്റ് വലിയ വണ്ണമുള്ള കേബിളുകളും വലിയ 15-20 കിലോ വെയിറ്റുള്ള ആംബ്ലിഫയറുകളൊക്കെയുമായി വന്നിരുന്ന കാലത്തൊക്കെ നമ്മളതിനെ സഭയിലും വണ്ണം കുറഞ്ഞ കേബിളൊക്കെയാണ് നേരിടുന്നത്. ഡിജിറ്റൽ ടെക്നോളജിക്ക് മുമ്പ് ഫൈബർ ടെക്നോളജി വന്നപ്പോൾ നമ്മുടെ ഓപ്പറേറ്റർമാർക്ക് ഗണ്യമായ വളർച്ചയും സാങ്കേതികമായിട്ടുള്ള മേൽക്കോയ്മയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ഏത് ടെക്നോളജി വന്നാലും അതിനൊക്കെ സ്വായത്തമാക്കാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കഴിവും മറ്റുള്ള എല്ലാ സാധ്യതകളും നമുക്ക് മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. അനുദിനം സാങ്കേതിക രംഗത്ത് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിനനുസരിച്ച് കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് മേഖലകളും വളരുകയും ജനങ്ങൾക്ക് ഏറ്റവും മികച്ച സേവനം നൽകുകയും ചെയ്താൽ മാത്രമാണ് മത്സരത്തിൽ മുൻപന്തിയിൽ നിൽക്കാനാകുക. ഇക്കാര്യത്തിൽ സി സി ടി വി പോലെയുള്ള പ്രാദേശിക നെറ്റ്വർക്ക് ഏകോപിത സംവിധാനങ്ങൾ അഭിമാനാർഹമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന് രാജൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞൊരു 2-3 പതിറ്റാണ്ടായി നമ്മൾ പൊതുവെ വിലയിരുത്തുകയാണെങ്കിൽ നമുക്കറിയാം സി സി ടി വി തുടങ്ങിയതായാലും ഈ കുന്നംകുളത്തും പരിസരത്തും നമ്മളൊക്കെ ഓരോ ഓപ്പറേറ്റർമാരായി കടന്നു വന്നതും നമുക്ക് മുമ്പ് അപൂർവം ചിലരെങ്കിലും കടന്നു വന്ന് കൊഴിഞ്ഞു പോയതും പടകെട്ടിക്കൊണ്ട് നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കൂട്ടായ്മ പടുത്തുയർത്തിക്കൊണ്ടാണ് ആദ്യമായി ചെറിയ രീതിയിൽ സംസ്ഥാനത്തൊന്നുമില്ലെങ്കിൽ പോലും ഈ ഏരിയയിലെങ്കിലും സംഘടനാ രൂപം ഉണ്ടാക്കി അതിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് സി സി ടി വി പോലെ സ്ഥാപനങ്ങൾ കൊണ്ടുപോയി വരുന്നത്. എന്നാൽ സി സി ടി വി വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള സുരക്ഷിതത്വ ബോധം ഈ മേഖലയിലും കുറേ ഓപ്പറേറ്റർമാർക്ക് പ്രദാനം ചെയ്യാൻ നമ്മുടെ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. സി സി ടി വി ചെയർമാൻ കെ സി ജോൺസൺ അധ്യക്ഷനായി. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ, കേരള വിഷൻ ചെയർമാൻ പി എം നാസർ തുടങ്ങിയവർ ആശംസ നേർന്നു. മാനേജിംഗ് ഡയറക്ടർ ടി വി ജോൺസൺ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ കെ ആർ അനന്തരാമൻ സാമ്പത്തിക റിപ്പോർട്ടും എൻ വി സമദ് ബ്രോഡ്ബാൻഡ് പ്രോജക്റ്റും ഐ എച്ച് റഫീഖ് ന്യൂ പ്രോജക്റ്റും അവതരിപ്പിച്ചു. ഡയറക്ടർ ബോർഡ് മെമ്പർ പി എം സോമൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഡയറക്ടർമാരായ ഷാജി വി ജോസ്, കെ സി ജോസ്, കെ എം എഡ്വിൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി നടത്തിയ നറുക്കെടുപ്പിൽ വിജയിച്ചവർക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. സി സി ടി വി പരിധിയിൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ഷൻ കൂടുതൽ നൽകിയ കേബിൾ ഓപ്പറേറ്റർമാർക്കുള്ള ഉപഹാരങ്ങളും സമ്മാനിച്ചു. ന്യൂസ് ഡെസ്ക്, സിസിടിവി. സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ കുന്നംകുളം മേഖലയിൽ പൂർണ്ണം. കേന്ദ്ര സർക്കാർ പാസാക്കിയ കർഷക നിയമങ്ങൾക്കെതിരെ സംയുക്ത കിസാൻ മോർച്ച ആഹ്വാനം ചെയ്ത ഭാരതമെതിരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു സംസ്ഥാനത്തെ സംയുക്ത സമരസമിതി ഹർത്താലിനെ ആഹ്വാനം ചെയ്തത്. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സ്വകാര്യ വാഹനങ്ങൾ ഒഴികെ മറ്റൊന്നും നിരത്തിൽ ഇറങ്ങിയില്ല. നഗരത്തിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഹാജർ നില വളരെ കുറവായിരുന്നു. ടൗണിൽ ആളുകളുടെ തിരക്കും ഉണ്ടായില്ല. വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് വിന്യസിച്ചിരുന്നു. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടത്തിയ ഹർത്താൽ ഗുരുവായൂരിൽ പൂർണ്ണം. കുന്നംകുളം വഴി മെഡിക്കൽ കോളേജിലേക്കുള്ള ഒരു KSRTC ബസ് പോലീസ് അകമ്പടിയോടെ സർവീസ് നടത്തിയതൊഴിച്ചാൽ മറ്റു വാഹനങ്ങളൊന്നും തന്നെ നിരത്തിലിറങ്ങിയില്ല. കടകമ്പോളങ്ങളും അടഞ്ഞുകിടന്നു. ക്ഷേത്ര നടപ്പുരയിലെ ചുരുക്കം കടകൾ മാത്രമാണ് തുറന്ന് പ്രവർത്തിച്ചത്. ക്ഷേത്ര ദർശനത്തിന് ഭക്തരുടെ തിരക്ക് അനുഭവപ്പെട്ടു. ഹർത്താലായിട്ടും 6 വിവാഹങ്ങൾ കൃഷ്ണസന്നിധിയിൽ നടന്നു. ക്ഷേത്ര നഗരിയിൽ കനത്ത മഴയായതിനാൽ ഉച്ചവരെ റോഡുകൾ വിജനമായിരുന്നു.
ഹർത്താൽ ചൂണ്ടൽ കണ്ടാനശ്ശേരി പഞ്ചായത്തുകളിൽ പൂർണ്ണം. തൊഴിൽ കോഡുകൾ പിൻവലിക്കുക, സ്വകാര്യവൽക്കരണവും ദേശീയ ആസ്തികളുടെ പണയപ്പെടുത്തലും നിർത്തിവെക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഭാരത് ബന്ദ് നടത്തിയത്. മേഖലയിൽ ഹർത്താലിന്റെ ഭാഗമായി അവശ്യ സർവീസുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും ഓട്ടോ ടാക്സി എന്നിവയും സർവീസ് നടത്തിയില്ല. സർക്കാർ ഓഫീസുകളും ബാങ്കുകളും ഉൾപ്പെടെയുള്ളവയും സ്വകാര്യ സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിച്ചിരുന്നില്ല. കടകമ്പോളങ്ങളും അടഞ്ഞുകിടന്നു. രാവിലെ മുതൽ മഴയും കാറ്റും ശക്തമായിരുന്നതിനാൽ വാഹനങ്ങളുടെ തിരക്കും കുറവായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം മഴ ഒഴിഞ്ഞതോടെ സ്വകാര്യ വാഹനങ്ങളുടെ വലിയ നിര റോഡിൽ ദൃശ്യമായി. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ സംയുക്ത കർഷക സംഘടനകളുടെയും സംയുക്ത ട്രേഡ് യൂണിയനുകളുടെയും നേതൃത്വത്തിലാണ് ഹർത്താൽ സംഘടിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വിവിധ മേഖലകളിൽ കർഷക സംഘടനകളുടെയും ട്രേഡ് യൂണിയൻ സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രകടനങ്ങളും നടന്നു. രണ്ട് പഞ്ചായത്തുകളുടെയും പ്രധാന സെന്ററുകളിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു. ഹർത്താലിന്റെ ഭാഗമായി എവിടെയും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല. ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ ചാവക്കാട് മേഖലയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സർക്കാർ സ്ഥാപനങ്ങൾ ഹാജർ നില വളരെ കുറവായിരുന്നു. സ്വകാര്യ വാഹനങ്ങൾ ഒഴികെ മറ്റൊന്നും നിരത്തിലിറങ്ങിയില്ല. നഗരത്തിൽ ആളുകളുടെ തിരക്കും വളരെ കുറവായിരുന്നു. വിവിധ ട്രേഡ് യൂണിയനുകളുടെ അഭിമുഖത്തിൽ നഗരത്തിൽ പ്രകടനവും നടന്നു. പൊന്നാനി ചാവക്കാട് ദേശീയപാതയായ NH 66 തിങ്കളാഴ്ച ഉണ്ടായ 3 അപകടങ്ങളിൽ 2 പേർ മരിച്ചു, 7 പേർക്ക് പരിക്കേറ്റു. പൊന്നാനി ചാവക്കാട് ദേശീയപാതയിൽ പുതിരുത്തി സ്കൂൾ പടിയിൽ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ആദ്യ അപകടമുണ്ടായത്. കാറും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഈ അപകടത്തിൽ പുതുപൊന്നാനി സ്വദേശിനികളായ തണ്ടിലത്ത് മോഹനന്റെ ഭാര്യ സുഷ 35 വയസ്, രാധാബായി 60 വയസ്സ് എന്നിവർ മരിക്കുകയും മോഹനൻ, ശശി, 1.5 വയസ്സുള്ള കുട്ടി, ലോറി ഡ്രൈവർ ശിവാജി, സഹായി സിദ്ദേശൻ എന്നിവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മഴയും അമിത വേഗതയുമാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കാറിലുണ്ടായിരുന്നവരെ നാട്ടുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. അപകടത്തിൽ പരിക്ക് പറ്റിയവരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. അപകടത്തിൽ മരിച്ച രാധാബായി പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെ നഴ്സാണ്. പൊന്നാനി മാതൃശിശു ആശുപത്രിയിലെ നഴ്സാണ് സുഷ. അപകടത്തിൽ പരിക്കേറ്റവരെ പൊന്നാനി ആശുപത്രിയിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റാശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടി പോവുകയായിരുന്ന 2 ആംബുലൻസുകൾ മറിഞ്ഞാണ് മറ്റപകടങ്ങൾ ഉണ്ടായത്. പുന്നിയൂർക്കുളം, പുന്നിയൂർ എന്നിവിടങ്ങളിൽ നിന്ന് പോയ ആംബുലൻസുകളാണ് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഒരേയിടത്ത് അപകടത്തിൽപ്പെട്ടത്. വേഗത്തിൽ പോവുകയായിരുന്ന ആംബുലൻസുകൾ മഴ പെയ്ത് നനഞ്ഞു നിൽക്കുന്ന റോഡിൽ നിന്നും തെന്നിമറിഞ്ഞാണ് അപകടം സംഭവിച്ചത്. ആംബുലൻസുകൾക്ക് കേടുപാട് സംഭവിച്ചെങ്കിലും ഇതിൽ ആർക്കും പരിക്കില്ല. CCTV ന്യൂസ്, പുന്നിയൂർക്കുളം. പൊന്നാനിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വാർത്താ അവതാരകൻ മരിച്ചു. NCV ചാനൽ അവതാരകൻ വിക്രമനാണ് മരിച്ചത്. ഇന്നലെ രാത്രി 11 മണിക്ക് പൊന്നാനി എടപ്പാൾ പാതയിൽ പുഴമ്പുറത്ത് നിയന്ത്രണം വിട്ട കാർ 2 ബൈക്കുകളിടിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും വിക്രമനെ രക്ഷിക്കാനായില്ല. പുഴമ്പുറം സ്വദേശികളായ അനസ്, വിനയൻ എന്നിവർക്കും അപകടത്തിൽ പരിക്കേറ്റു. NCV ചാനൽ പ്രോഗ്രാം പ്രൊഡ്യൂസർ കൂടിയായ മുതിരപ്പറമ്പിൽ വിക്രമൻ പൊന്നാനി ഉറൂബ് നഗർ സ്വദേശിയും നിലവിൽ കുറ്റിക്കാട് താമസക്കാരനുമാണ്. സരിതയാണ് ഭാര്യ. ആദ്യ നിവേദ്, ആശീർവാദ് എന്നിവർ മക്കളാണ്. കുന്നംകുളം ചൊവ്വന്നൂർ പാടത്തിന് സമീപം നിയന്ത്രണം വിട്ട കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. അടുപ്പുട്ടി സ്വദേശി കല്ലേരി വീട്ടിൽ 49 വയസ്സുള്ള ലെസ്ലിനാണ് പരിക്ക്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ ഇയാളെ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബൈക്ക് യാത്രികന്റെ കാറിന് ഗുരുതരമായി പരിക്കേറ്റു. ഇടിയുടെ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും പുന്നിയൂർ കുഴിങ്ങരയിൽ തെങ്ങ് കടപുഴകി വീണ് വൈദ്യുതി കേബിൾ ടിവി മേഖലയിൽ നാശനഷ്ടങ്ങൾ. തിങ്കളാഴ്ച രാവിലെ 11 മണിയോട് കൂടിയാണ് വടക്കേക്കാട് റോഡിൽ തെങ്ങ് കടപുഴകി വീണത്. കുഴിങ്ങര പള്ളിക്ക് മുൻപിൽ നിന്നിരുന്ന വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണു. റോഡിന് കുറുകെ തെങ്ങ് വീണതുമൂലം ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. തിങ്കളാഴ്ച ഭാരത് ബന്ദ് മൂലം ഇതുവഴി വാഹനങ്ങൾ കുറഞ്ഞതിനാൽ ദുരന്തമൊഴിവായി. ഇതേസമയം തന്നെ കുഴിങ്ങര മിനി സെന്റർ കിഴക്ക് ഭാഗത്തും തെങ്ങ് ഒടിഞ്ഞു വീണ് വൈദ്യുതി ലൈനുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇതുമൂലം CCTV കേബിൾ നെറ്റ്വർക്കിന് കീഴിലുള്ള സെൻസ് കേബിൾ വിഷന്റെ കേബിളുകൾക്കും നാശനഷ്ടങ്ങളുണ്ടായെങ്കിലും അധികം വൈകാതെ തകരാർ പരിഹരിച്ചു. പുന്നിയൂർക്കുളം ഇലക്ട്രിസിറ്റി ജീവനക്കാരും കേബിൾ തൊഴിലാളികളും സ്ഥലത്തെത്തി താൽക്കാലിക പ്രവർത്തനങ്ങൾ നടത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. തലക്കോട്ടുകരയിൽ കോഴിക്കടയിൽ മോഷണം. വേലൂർ RMS സ്വദേശി ഹസൻകുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള അല്ലമിൻ കോഴിക്കടയിലാണ് ഇന്നലെ രാത്രിയിൽ മോഷണം നടന്നത്. ഷട്ടറിന്റെ പൂട്ടുകുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ഇന്ന് രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. 20 കോഴികളും മേശയിൽ സൂക്ഷിച്ചിരുന്ന 5000 രൂപയും മോഷണം പോയി. എരുവപ്പടി പോലീസിൽ പരാതി നൽകി. മേഖലയിൽ നിരന്തരമായി ഉണ്ടാകുന്ന മോഷണങ്ങൾ വ്യാപാരികളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്.
സംസ്ഥാനത്തിന് കോവിഡിൽ ആശ്വാസം. വ്യാപന തീവ്രത കുറയുന്നു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 11,699 പേർക്ക് മാത്രമാണ്. 11,134 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധ. 17,763 പേർക്ക് രോഗമുക്തിയുണ്ട്. 58 മരണം കൂടി സ്ഥിരീകരിച്ചു. തൃശൂരിൽ 1,667 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കുന്നംകുളം നഗരസഭ പരിധിയിൽ തിങ്കളാഴ്ച 52 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 176 പേർക്ക് നടത്തിയ പരിശോധനയിലാണ് 52 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. 29.55 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 49 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ച്. 215 പേർക്ക് നടത്തിയ പരിശോധനയിലാണ് ഇത്രയും പേർ പോസിറ്റീവായത്. ഇതോടെ ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 10,844. ഇതിൽ 10,374 പേർ രോഗമുക്തരായി. നിലവിൽ 407 പേരാണ് ചികിത്സയിലുള്ളത്. പൂക്കോട് സോണിൽ 174 പേരും അർബൻ സോണിൽ 138 പേരും തൈക്കാട് സോണിൽ 95 പേരുമാണ് ചികിത്സയിലുള്ളത്. 123 പേരാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. 22.79 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. പുന്നിയൂർക്കുളം മേഖലയിൽ തിങ്കളാഴ്ച 49 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പുന്നിയൂർക്കുളം പഞ്ചായത്തിൽ 62 പേരിൽ നടത്തിയ പരിശോധനയിൽ 11 പേർക്കും പുന്നിയൂരിൽ 81 പേരിൽ നടത്തിയ പരിശോധനയിൽ 15 പേർക്കും വടക്കേക്കാട് 102 പേരിൽ നടത്തിയ പരിശോധനയിൽ 23 പേർക്കുമാണ് പോസിറ്റീവായത്. ചാവക്കാട് മേഖലയിൽ 35 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. നഗരസഭയിൽ 21 പേർക്കും ഒരുമനൂർ പഞ്ചായത്തിൽ 5 പേർക്കും കടപ്പുറം പഞ്ചായത്തിൽ 9 പേർക്കുമാണ് രോഗം കണ്ടെത്തിയത്. കണ്ടാലശ്ശേരി പഞ്ചായത്തിൽ ഇന്ന് 11 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയുടെ ഫലം പുറത്തു വന്നപ്പോഴാണ് ഇത്രയും പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. വരും ദിവസങ്ങളിലും പഞ്ചായത്ത് ആരോഗ്യ വിഭാഗ നേതൃത്വത്തിൽ പരിശോധനകൾ തുടരും. പഞ്ചായത്തിൽ ആകെയുള്ള 182 രോഗികളിൽ 175 പേർ വീടുകളിലും 4 പേർ ആശുപത്രിയിലും 3 ഡിസിസിയിലും ചികിത്സയിലാണ്. പഞ്ചായത്ത് പരിധിയിൽ തിങ്കളാഴ്ച 23 പേർ രോഗമുക്തി നേടി. ചുവന്നൂരിൽ 10 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 36 പേർക്ക് നടത്തിയ പരിശോധനയിലാണ് 10 പേർക്ക് രോഗം കണ്ടെത്തിയത്. 27.78 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. വേലൂരിൽ 10 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 146. 15 പേർ രോഗമുക്തരായി. ഇളവള്ളിയിലും 10 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയ 66 പേരുടെ ഫലം പുറത്തു വന്നപ്പോഴാണ് 10 പേർക്ക് രോഗം കണ്ടെത്തിയത്. വരും ദിവസങ്ങളിലും പഞ്ചായത്ത് ആരോഗ്യ നേതൃത്വത്തിൽ പരിശോധനകൾ തുടരും. 15.15 പഞ്ചായത്തിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. എരവപ്പട്ടി പഞ്ചായത്തിലും 10 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 17 പേർ രോഗമുക്തരായി. 185 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. കടങ്ങോട് പഞ്ചായത്തിൽ 9 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 31 പേർ രോഗമുക്തരായി. 116 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. പോർക്കുളം പഞ്ചായത്തിൽ ഇന്ന് 7 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സ്വകാര്യ ആശുപത്രികളിൽ നടത്തിയ പരിശോധനകളിലാണ് 7 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. കടവലൂരിൽ 5 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സർക്കാർ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രികളിലുമായി നടത്തിയ പരിശോധനകളിലാണ് 5 പേർക്ക് രോഗബാധ കണ്ടെത്തിയത്. ചൂണ്ടൽ പഞ്ചായത്തിലും തിങ്കളാഴ്ച രോഗം സ്ഥിരീകരിച്ചത് 5 പേർക്ക്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയുടെ ഫലം പുറത്തു വന്നപ്പോഴാണ് ഇത്രയും പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. വരും ദിവസങ്ങളിലും പഞ്ചായത്ത് ആരോഗ്യ വിഭാഗ നേതൃത്വത്തിൽ പരിശോധനകൾ തുടരും. പഞ്ചായത്തിലാകെയുള്ള 105 രോഗികളിൽ 96 പേർ വീടുകളിലും 4 പേർ ആശുപത്രിയിലും 5 പേർ CFLTCയിലും ചികിത്സയിലാണ്. പഞ്ചായത്തിൽ തിങ്കളാഴ്ച 20 പേർ രോഗമുക്തി നേടി. കാട്ടാക്കമ്പാൽ പഞ്ചായത്തിന് ഇന്ന് ആശ്വാസം. ഇന്ന് പുതിയ കോവിഡ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. 8 പേർ ഇന്ന് രോഗമുക്തരാകുകയും ചെയ്തു. നിലവിൽ 85 പേർ മാത്രമാണ് രോഗം സ്ഥിരീകരിച്ച് പഞ്ചായത്തിലുള്ളത്. ഇതിൽ 82 പേർ വീടുകളിലും 3 പേർ സ്വകാര്യ ആശുപത്രികളിലും ചികിത്സയിലാണ്. കോവിഡ് ബാധിച്ച് മറ്റം സ്വദേശി മരിച്ചു. എലുവത്തുങ്കൽ കാട്ടുകാരൻ വാറുമകൻ പോളാണ് മരിച്ചത്. 99 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11 മറ്റം സെന്റ് തോമസ് ഫൊലോന ദേവാലയ സെമിത്തേരിയിൽ നടക്കും. മേരിയാണ് ഭാര്യ. ജോയ്, എൽസി, സിസിലി, പരേതനായ ജോസ്, ജോൺ, ഫ്രാൻസിസ്, ആലിസ്, വത്സ, ഷേർലി, ഷാൻഡി, ജീന, സോളി എന്നിവർ മക്കളാണ്. മറ്റു വാർത്തകൾ. വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ചാവക്കാട് സർക്കാർ കോളേജ് സ്ഥാപിക്കുമെന്ന് ഗുരുവായൂർ MLA NK അക്ബർ പറഞ്ഞു. പ്രോഗ്രസ് ഓഫ് അണ്ടത്തോടിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്നേഹാദരവ് 2021 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസത്തിൽ കണ്ടുവരുന്ന സാമ്പ്രദായിക രീതികൾക്ക് പകരം വിദ്യാർത്ഥികളുടെ കഴിവും തൊഴിൽ അഭിരുചിയും വർദ്ധിപ്പിക്കും വിധം ആധുനിക രീതിയിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കണ്ടെത്തി അവരെ പ്രാപ്തരാക്കുന്നതിന് സന്നദ്ധ സംഘടനകൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആവശ്യമായ ബോധവൽക്കരണം നൽകേണ്ടതുണ്ട്. വിദ്യാർത്ഥികളിലെ സർഗവാസനകൾ കണ്ടെത്തി ആവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകണമെന്നും MLA അഭിപ്രായപ്പെട്ടു. സംസ്ഥാന ടെലിഫിലിം അവാർഡ് നേടിയ സംഗീത സംവിധായകൻ വിനീഷ് മണിയെയും
പാം അക്ഷര തൂലിക കവിതാ പുരസ്കാരം നേടിയ അക്ബർ അണ്ടത്തോടിനെയും MLA ചടങ്ങിൽ ആദരിച്ചു. പ്രോഗ്രസ് മീഡിയ സപ്പോർട്ടർ അബ്ദുൾ ജലീലിനുള്ള പ്രത്യേക പുരസ്കാരം മകൻ മുഹമ്മദ് അമാൻ MLAയിൽ നിന്നും ഏറ്റുവാങ്ങി. അണ്ടത്തോട് നിന്നും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും പ്രോഗ്രസ് കുടുംബങ്ങളിൽ നിന്നും വിജയികളായ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി ആദരിച്ചു. പ്രോഗ്രസ് പ്രസിഡന്റ് KH ഹനീഫ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത മോട്ടിവേറ്റർ ശിവൻ നെന്മണിക്കര ക്ലാസ് എടുത്തു. പുനൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഹീം വീട്ടിപ്പറമ്പിൽ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മന്നലാങ്കുന്ന് മുഹമ്മദുണ്ണി, പഞ്ചായത്ത് മെമ്പർമാരായ KH ആബിദ്, ബുഷറ നൌഷാദ്, പ്രോഗ്രസ് GCC പ്രസിഡന്റ് TK മുഹമ്മദ് അലി എന്നിവർ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. പ്രോഗ്രസ് ജനറൽ സെക്രട്ടറി MM ഷഫീഖ്, ട്രഷറർ MM ജബ്ബാർ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, പുനൂർക്കുളം. പാറന്നൂർ ചിറ പരിസരത്ത് ശുചീകരണ പ്രവർത്തികൾ നടത്തി NCC കേഡറ്റുകൾ. പഴഞ്ഞി MD കോളേജിൽ NCC കേഡറ്റുകളാണ് ലോക ടൂറിസം ദിനത്തിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. 7 കേരള ഗേൾസ് ബറ്റാലിയൻ തൃശൂർ യൂണിറ്റിന് കീഴിലുള്ള പെൺകുട്ടികളായ കേഡറ്റുകളാണ് സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനം നടത്തിയത്. ചുണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, 3 വാർഡ് മെമ്പർ ജൂലിയറ്റ് വിനു, MD കോളേജ് പ്രിൻസിപ്പൽ തോമസ് മാത്യു, അസോസിയേറ്റ് NCC ഓഫീസർ ലഫ്റ്റനന്റ് ഡോക്ടർ KS ഷാഹിദ, സീനിയർ അണ്ടർ ഓഫീസർ ബിനീഷ ബി രാജു എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തികൾ നടത്തിയത്. 20 പേരടങ്ങുന്ന NCC കേഡറ്റുകളായിരുന്നു ശുചീകരണ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകിയത്. സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവന് കുന്നംകുളത്ത് ആരംഭമായി. ശുചീകരണ വിഭാഗം തൊഴിലാളികളെ ആദരിച്ചുകൊണ്ടാണ് വാരത്തിന് ആരംഭമായത്. നഗരസഭ കോൺഫറൻസ് ഹാളിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരന്റെ അധ്യക്ഷതയിൽ നടന്ന സഫായ്മിത്ര സമ്മാൻ സമാരോഹ് ആദരിക്കൽ ചടങ്ങ് വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പ്രിയ സജീഷ്, കൌൺസിലർമാരായ KK മുരളി, ഗീത ശശി, മിഷ സെബാസ്റ്റ്യൻ, ഹെൽത്ത് സൂപ്പർവൈസർ KS ലക്ഷ്മണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ A മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ശുചീകരണ വിഭാഗം ജീവനക്കാരിൽ മികച്ച വർക്കർമാരായി തെരഞ്ഞെടുത്ത സുമേഷ്, തങ്കമണി എന്നിവരെ നഗരസഭ ഉപഹാരം നൽകി ആദരിച്ചു. ആസാദി കാ അമൃത് മഹോത്സവിന്റെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഹരിതകർമ്മസേനയെ ജനപ്രതിനിധികൾ അനുഗമിക്കൽ, പൊതുശൌചാലയ ഓഡിറ്റിംഗ്, മാലിന്യ സംസ്കരണ സംരംഭകരെ ആദരിക്കൽ, ഗ്രീൻ പാർക്ക് സന്ദർശനം, വേസ്റ്റ് ടു ആർട്ട് എക്സിബിഷൻ, പ്രഭാത സവാരിക്കിടെ മാലിന്യ ശേഖരണം എന്നീ പരിപാടികളാണ് പൊതുജന പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്നത്. CCTV ന്യൂസ്, കുന്നംകുളം. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ നിർദ്ദേശാനുസരണം ചൊവ്വന്നൂർ അഡീഷണൽ ICDS നേതൃത്വത്തിൽ സെപ്റ്റംബർ 1 മുതൽ 30 വരെ പോഷകാഹാര മാസമായി ആചരിക്കുന്നു. ഇതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് ഓൺലൈൻ വഴി യോഗ ക്ലാസ് സംഘടിപ്പിക്കും. കൗമാരക്കാരായ കുട്ടികളിൽ വ്യായാമത്തിന്റെയും വൈറ്റമിൻ ഡിക്കായി സൂര്യപ്രകാശം ഏൽക്കുന്നതിന്റെയും ആവശ്യകതയെക്കുറിച്ച് 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വിധത്തിലാണ് ക്ലാസ് നടക്കുക. CCTVയുമായി സഹകരിച്ചാണ് ക്ലാസ് സംഘടിപ്പിക്കുന്നത്. യോഗ ക്ലാസ്സും വ്യായാമ മുറകളും മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു സൂര്യ നമസ്കാരം സംഘടിപ്പിക്കുന്നതിന് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചൊവ്വന്നൂർ അഡീഷനിലെ പരിധിയിലുള്ള കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് CCTV ചാനലും ആയി ബന്ധപ്പെട്ട് ഒരു യോഗ ക്ലാസ് 28-ാം തീയതി 11 മണിക്ക് യോഗയുടെ കാര്യങ്ങളും സൂര്യ നമസ്കാരവും വ്യായാമ മുറകളെ പറ്റിയും വിദഗ്ധരായ ആൾക്കാർ ക്ലാസ് എടുക്കുന്നുണ്ട് എന്ന വിവരം എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. ആൽഫ പാലിയേറ്റീവ് കെയർ ചാവക്കാട് ലിങ്ക് സെന്ററിന്റെ സ്വന്തമായി കെട്ടിടം പണിയുവാൻ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വ്യക്തി 8 സെന്റ് ഭൂമി ദാനമായി നൽകി. ഭൂമിയുടെ ആധാരം NK അക്ബർ MLA ആൽഫ പാലിയേറ്റീവ് കെയർ ഉപദേശക സമിതി അംഗം KP മുഹമ്മദ് കുട്ടിക്ക് കൈമാറി. ചടങ്ങിൽ പാലിയേറ്റീവ് സെന്റർ പ്രസിഡന്റ് PK മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി AV ഹാരിസ്, ജനറൽ കൺവീനർ AC കമറുദ്ദീൻ, ഗ്രാൻഡ്മാ രക്ഷാധികാരി PM അബ്ദുൾ നാസർ, ബ്ലാങ്കാട് ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് TK അബ്ദുൾ സലാം, ഒരുമനീർ പഞ്ചായത്ത് 4 വാർഡ് മെമ്പർ നഷറ മുഹമ്മദ്, OMEC പ്രസിഡന്റ് AK അബ്ദുൾ ഹമീദ് ഹാജി, പാലിയേറ്റീവ് ഭാരവാഹികളായ NK ബഷീർ, മുസ്താഖ് അഹമ്മദ്, സൈനുൽ അബുദ്ദീൻ, നിയാസ് അഹമ്മദ്, തൽഹത്ത് പടുങ്ങൽ, PC മുഹമ്മദ് ഗോയ എന്നിവർ പങ്കെടുത്തു. ചാലിശ്ശേരി GCC ക്ലബ്ബ് ഫുട്ബോൾ അക്കാദമിയിലേക്ക് സെലക്ഷൻ ക്യാമ്പ് നടത്തി. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളായ മുക്കൂട്ട, മുക്കിലപീടിക, മണ്ണാരപ്പറമ്പ്, ചിറ, പട്ടിശ്ശേരി, കവുക്കോട് എന്നീ പ്രദേശങ്ങളിലെ ഫുട്ബോൾ താരങ്ങളെ കണ്ടെത്താനായി അയൺ ഹിൽസിലാണ് സെലക്ഷൻ നടത്തിയത്. 60 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഫൈനൽ സെലക്ഷൻ ഒക്ടോബർ 10 ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കും. സെലക്ഷൻ ക്യാമ്പ് കേരള പോലീസ് ഫുട്ബോൾ ക്യാപ്റ്റൻ ശ്രീരാഗമ്പാടി ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് അധ്യക്ഷത വഹിച്ചു.
വൈസ് പ്രസിഡന്റുമാരായ മണികണ്ഠൻ സി വി, ഇക്ബാൽ എ എം, സെക്രട്ടറി നൌഷാദ് മുക്കല പീടിക, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മസൂദ് ഡി എം, റംഷാദ് ജോൺസൺ എ സി, റംഷാദ് അറക്കൽ എന്നിവരും പ്രദേശത്തെ പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന ഫിഷറീസ് വകുപ്പും വേലൂർ പഞ്ചായത്തും സംയുക്തമായി സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പടുതാകുളത്തിലെ മത്സ്യകൃഷി വിളവെടുത്തു. വേലൂർ നടുവിലങ്ങാടി ആളൂർ സനീഷിന്റെ വീട്ടുവളപ്പിലെ ആണ് 2 സെന്റ് സ്ഥലത്ത് ആധുനിക രീതിയിൽ പടുതാകുളം നിർമ്മിച്ചത്. ഫിഷറീസ് വകുപ്പും പഞ്ചായത്തും ചേർന്ന് 40% സബ്സിഡി നൽകിയാണ് പടുതാകുളം നിർമ്മിച്ചത്. 6 മാസം മുൻപ് ആസാം വാളയിനത്തിൽപ്പെട്ട 1000 മത്സ്യക്കുഞ്ഞുങ്ങളെ ആണ് നിക്ഷേപിച്ചത്. മത്സ്യകൃഷി വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രുതി എം സുഗു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. വേലൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ദിലീപ് കുമാർ, മെമ്പർമാരായ ബാലകൃഷ്ണൻ, സ്വപ്ന രാമചന്ദ്രൻ, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അക്വാകൾച്ചർ പ്രൊമോട്ടർ ആതിര ആനന്ദൻ, കർഷകൻ സനീഷ് എന്നിവർ സംസാരിച്ചു. നല്ല വീട് നല്ല നഗരം പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം നഗരസഭയിലെ 3 വാർഡുകൾ കൂടി സമ്പൂർണ്ണ ശുചിത്വ വാർഡായി മാറി. 9, 25, 26 വാർഡുകളെയാണ് ശുചിത്വ വാർഡായി പ്രഖ്യാപിച്ചത്. നഗരസഭ നടപ്പിലാക്കി വരുന്ന സമ്പൂർണ്ണ ഖരമാലിന്യ ശുചിത്വ പരിപാടിയുടെ ഭാഗമായി പൊർക്കളേങ്ങാട് യു എഫ് എച്ച് സിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വാർഡ് 26 ഇഞ്ചിക്കുന്നിന്റെ സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം മണലൂർ എം എൽ എ മുരളി പെരുന്നലി നിർവഹിച്ചു. വാർഡ് 25 പൊർക്കളേങ്ങാടിന്റെ പ്രഖ്യാപനം കില ഡയറക്ടർ ജനറൽ ജോയ് ഇളമൺ നിർവഹിച്ചു. വ്യക്തി ശുചിത്വത്തിന് നൽകുന്ന ഊന്നൽ സാമൂഹ്യ ശുചിത്വത്തിനും നൽകണമെന്നും നഗരസഭയുടെ മാലിന്യ സംസ്കരണ പരിപാടിയിൽ എല്ലാവരും അണിചേരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നഗരസഭയുടെ ചൊവ്വന്നൂർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ടി എസ് സിനോജ് വാർഡ് 9 അയ്യംപറമ്പിന്റെ സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തി. നഗരസഭ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ചടങ്ങുകളിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി എം സുരേഷ്, ടി സോമശേഖരൻ, പ്രിയ സജീഷ്, കൌൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. സുനിൽകുമാർ, പ്രവീണ ഭവേഷ്, ഷീജ ഭരതൻ, പി വി സജീവൻ, വി കെ സുനിൽകുമാർ, വിനോദ്, ഹെൽത്ത് സൂപ്പർവൈസർ കെ എസ് ലക്ഷ്മണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഹരിതകർമ്മ സേനാംഗത്വ എഗ്രിമെന്റ് വാർഡ് കൌൺസിലർമാരിൽ നിന്നും നഗരസഭാ സെക്രട്ടറി ടി കെ സുജിത്ത് ഏറ്റുവാങ്ങി. സിസിടിവി ന്യൂസ്, കുന്നംകുളം. പാളിയൂർ മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിൽ സെന്റ് വിൻസെന്റ് ഡി പോളിന്റെ തിരുനാൾ ആഘോഷിച്ചു. ആർച്ച് പ്രിസ്റ്റ് ഫാദർ വർഗീസ് കരുപ്പേരി, അസ്റ്റൻ വികാരി ഫാദർ നിർമ്മൽ അക്കരപ്പട്ടിയേക്കൽ എന്നിവർ കാർമ്മികരായി വിശുദ്ധ ബലി അർപ്പിച്ചു. ദിവ്യബലിക്ക് ശേഷം നേർച്ച ആശീർവാദം, പതാക ഉയർത്തൽ, പ്രതിജ്ഞ എന്നിവയുണ്ടായി. ജോഷി വർഗീസ്, എൻ ആർ തോമസ്, പി ടി വർഗീസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രസിഡന്റ് ബോബി ഇലവത്തിങ്കൽ, സെക്രട്ടറി ആന്റണി ചിറ്റിലപ്പള്ളി, തോമസ് സി ജെ, സി ആർ പോൾ, ഷാജു മുട്ടത്ത്, പി ജെ ആന്റണി, പി ജെ ഫ്രാൻസിസ് വർഗീസ്, ബാബു ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. 5 കുടുംബങ്ങൾക്കുള്ള ദത്തുകുടുംബ സഹായം, ചികിത്സാ സഹായം, ഡയാലിസിസ് കിറ്റ് വിതരണം, വിധവാ സഹായം എന്നിവയും ഉണ്ടായി. വേലൂർ പഞ്ചായത്തിലെ പാലിയേറ്റീവ് രോഗികളായ 7 പേർക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ നൽകി. വേലൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യാതിഥിയായ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സപ്ന റഷീദ്, മെമ്പർമാരായ ശുഭാനിൽ കുമാർ, സി ഡി സൈമൺ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ദിലീപ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഫാറൂഖ്, ജയചൈ രാജേഷ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സെബിൻ ചീരൻ, പാലിയേറ്റീവ് നഴ്സ് ബീന എന്നിവർ സംസാരിച്ചു. സി പി എം തലക്കോട്ടുകര ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായി ആദ്യകാല ബ്രാഞ്ച് സെക്രട്ടറിമാരെയും മുതിർന്ന പ്രവർത്തകരെയും ആദരിച്ചു. കേച്ചേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി എഫ് ജെയിംസിന്റെയും സി എം ഫ്രാൻസിസിന്റെയും സ്മരണകൾ അലയടിക്കുന്ന വേദിയിലാണ് ആദര സമ്മേളനം സംഘടിപ്പിച്ചത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അനസി വില്യംസ് മുൻ ബ്രാഞ്ച് സെക്രട്ടറിമാരെയും മുതിർന്ന പ്രവർത്തകരെയും ആദരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി സി എൽ ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ആദ്യകാല പ്രവർത്തകരെയും മുൻ ബ്രാഞ്ച് സെക്രട്ടറിമാരുടെയും അനുഭവങ്ങൾ പങ്കുവച്ചു. ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി ഷിതിൻ രാജ്, സി കെ ബിജു, ലിയോൺസ് തുടങ്ങിയവർ ആദര ചടങ്ങിന് നേതൃത്വം നൽകി. ഒക്ടോബർ 2 തലക്കോട്ടുകര കോപ്പർ കാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ബ്രാഞ്ച് സമ്മേളനം നടക്കുക. പഴുനാന പാടശേഖരത്തിലെ കർഷകർക്ക് വീണ്ടും നെൽവിത്ത് നൽകി ചൊവ്വന്നൂർ കൃഷിഭവൻ. വിത്ത് മുളയ്ക്കാതിരുന്നതാണ് ആദ്യം വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത്. പാടശേഖരങ്ങളിൽ കൃഷി ചെയ്യുന്നതിനായി സംസ്ഥാന വിത്ത് വികസന അതോറിറ്റിയിൽ നിന്നും കൃഷിഭവൻ മുഖേന വിതരണം ചെയ്ത ഉമ നെൽവിത്ത്
പകുതിയെ മുളയ്ക്കുന്നുള്ളൂ എന്ന് പഴുനാന പാടശേഖര സമിതിയിലെ 3 കർഷകർ വിവരം അറിയിച്ചപ്പോൾ കൃഷിഭവൻ ഇടപെട്ട് 120 കിലോ വിത്ത് സംഘടിപ്പിച്ചു നൽകി. എന്നാൽ 2021 മാർച്ച് 20 പാടശേഖര സമിതി സെക്രട്ടറി വിൽസൺ പുലിക്കോട്ടിൽ പഴുന്നാന പാടശേഖരത്തിലെ 47 കർഷകർക്കും ലഭിച്ച വിത്ത് മുളയ്ക്കുന്നില്ലെന്ന് കാണിച്ച് കൃഷിഭവനിൽ പരാതി നൽകി. ഓഗസ്റ്റ് 11 വിതരണം ചെയ്ത നെല്ല് മുളയ്ക്കുന്നില്ലെന്ന് സെപ്റ്റംബർ 20 പരാതി ലഭിച്ചപ്പോൾ കൃഷിഭവൻ ജീവനക്കാരും പ്രതിസന്ധിയിലായി. കാരണം സംസ്ഥാന വിത്ത് വികസന അതോറിറ്റിയിൽ നിന്നും വിത്തിറക്കിയാൽ അതു സംബന്ധിച്ച പരാതികൾ 10 ദിവസത്തിനുള്ളിൽ നൽകേണ്ടതുണ്ട്. പാടശേഖര സമിതിയുടെ സൗകര്യത്തിന് പാടശേഖരത്തിലേക്ക് നേരിട്ട് സംസ്ഥാന വിത്ത് വികസന അതോറിറ്റിയിൽ നിന്നും വിത്തിറക്കി നൽകുമ്പോൾ വിത്തിന്റെ മുള പരിശോധിക്കാൻ പാടശേഖര സമിതിക്കാർ ചെറിയൊരു സാമ്പിൾ എടുത്ത് പരിശോധിക്കേണ്ടതായിരുന്നു. പാടശേഖര സമിതിക്കാരും കർഷകരും മുളയ്ക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാതെ മുഴുവൻ വിത്തും മുളപ്പിക്കാൻ വെള്ളത്തിലിടുന്നതുകൊണ്ട് തന്നെ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടാൽ ബാക്കി വിത്ത് വിത്ത് വികസന അതോറിറ്റിക്ക് കൈമാറാനും സാധിക്കാറില്ല. ഒടുവിൽ കൃഷി ഓഫീസറുടെയും കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെയും അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായി വിത്ത് വികസന അതോറിറ്റിയിൽ നിന്നും 25-ാം തീയതി തന്നെ വീണ്ടും 1650 കിലോ ഉമാ നെൽവിത്തിറക്കി പാടശേഖര സമിതി സെക്രട്ടറി വിൽസൺ പുലിക്കോട്ടിലിനെയും പ്രസിഡന്റ് ജോണിയെയും ഏൽപ്പിച്ച് കർഷകരുടെ പരാതി പരിഹരിക്കുകയായിരുന്നു. സിസിടിവി ന്യൂസ്, വേലൂർ. മലയാള പുരസ്കാര സമിതിയുടെ സംസ്ഥാന കർഷക അവാർഡ് നേടിയ PM അബ്ദുൽ വഹാബിനെ ചാവക്കാട് സെക്യുലർ ഫോറം ആദരിച്ചു. സെക്യുലർ ഫോറം ചെയർമാൻ TS നിസാമുദ്ദീൻ മൊമന്റോ നൽകി ആദരിച്ചു. ഫിറോസ് പി തൈപ്പറമ്പിൽ, നൌഷാദ് തേക്കുംപുറം, ഹാരിസ് കെ മുഹമ്മദ്, AC ഷംസുദ്ദീൻ, നാസർ കോളാടി, ജനറൽ കൺവീനർ നൌഷാദ് അഹമ്മു, ട്രഷറർ PP അബ്ദുൽ സലാം എന്നിവർ സംസാരിച്ചു. വേലൂർ അർണോസ് അക്കാദമിയിൽ ഈശോ സഭയുടെ 500-ാം വർഷ ആഘോഷവും പുത്തൻപാന കലാകാരൻ ജോസഫ് കാക്കശ്ശേരിക്ക് ആദരവും സംഘടിപ്പിച്ചു. വേലൂർ ഫൊറോന പള്ളി വികാരി ഫാദർ ഡേവിസ് ചെറിയത്ത് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോർജ് തേനാടിക്കുളം അധ്യക്ഷത വഹിച്ചു. ഫാദർ ബിനോയ് പിച്ചളക്കാട്ട് ഓൺലൈനായി ജൂബിലി സന്ദേശം നൽകി. സമദർശന വേദി പ്രസിഡന്റ് CK കുഞ്ഞിപ്പുറിഞ്ചു, അർണോസ് ഫോറം പ്രസിഡന്റ് ഡേവിസ് കണ്ണമ്പുഴ, ജോൺ കള്ളിയത്ത് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വടക്കേക്കാട് പഞ്ചായത്തിൽ സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ വാഴ കൃഷി ഇറക്കി. സുനീർ, ഷാജി, ജിഷാർ, ഷഹീർ എന്നിവരുടെ ഒത്തൊരുമയിലാണ് കൃഷി നടത്തുന്നത്. വടക്കേക്കാട് പഞ്ചായത്തിൽ ഇലത്തകായിൽ ബഷീർ ഹസീനയുടെ 1/2 ഏക്കർ വരുന്ന സ്ഥലത്താണ് വാഴക്കൃഷിക്കായി നിലമൊരുക്കി കൂട്ടുകാർ കൃഷി ചെയ്യുന്നത്. കൃഷിഭവനിൽ നിന്നും വാങ്ങിയ ആട്ടുനിയന്ത്ര ഇനത്തിലുള്ള വാഴക്കന്നുകളാണ് ഇവർ കൃഷിക്കായി ഉപയോഗിക്കുന്നത്. 550 കന്നുകളാണ് നട്ടിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഇവർ നടത്തിയ വാഴക്കൃഷിയുടെ വിളവെടുപ്പ് തുടങ്ങാനിരിക്കെയാണ് പുതിയ കൃഷി ആരംഭിച്ചത്. പുതിയ നേന്ത്രവാഴ കൃഷിയുടെ തുടക്കം കന്നുവെച്ച പഞ്ചായത്ത് പ്രസിഡന്റ് VK ഫസുലലി ഉദ്ഘാടനം ചെയ്തു. കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സന്തോഷ് പദ്ധതി വിശദീകരണം നടത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NMK നബീൽ, മെമ്പർ ശ്രീധരൻ മാക്കാലിക്കൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മറിയു മുസ്തഫ, ബഷീർ IMA, ഹസീന ടീച്ചർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, പുനീർകുളം. CPM 23-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കുന്നംകുളം ഏരിയയിൽ വിവിധ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പുരോഗമിക്കുകയാണ്. അടുപ്പുട്ടി KC പ്രസാദ് നഗർ വികസന സംഘം ഹാളിൽ ചേർന്ന അടുപ്പുട്ടി ബ്രാഞ്ച് സമ്മേളനം CPM ഏരിയ കമ്മിറ്റി അംഗം സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPM മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ഷാജി സാമുവൽ അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി EC ജോയ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷെറി മാസ്റ്റർ, അംഗം സുഭാഷ് എന്നിവർ സംസാരിച്ചു. അടുപ്പുട്ടി ബ്രാഞ്ച് സെക്രട്ടറിയായി നിലവിലുള്ള ബ്രാഞ്ച് സെക്രട്ടറി EC ജോയിയെ തന്നെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. കുറുക്കൻപാറ ഈസ്റ്റ് ബ്രാഞ്ച് സമ്മേളനം കുറുക്കൻപാറ PP ജോർജ്, TK വാസുദേവൻ നഗറിൽ ചേർന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം TK വാസു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. MK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച സമ്മേളനം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KP ഷിബു, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ TT മുകുന്ദൻ, CK ലിജിഷ്, മോഹനൻ, SS അനൽ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ ദേശാഭിമാനി ചിന്താവാരികളുടെ വാർഷിക വരിസംഖ്യ ഏറ്റുവാങ്ങി. ബ്രാഞ്ച് സെക്രട്ടറിയായി KG രജീഷിനെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ഗുരുവായൂർ നഗരസഭയിലെ 42-ാം വാർഡിൽ സമ്പൂർണ്ണ ഗരമാലിന്യ ശുചിത്വ പദവി പ്രഖ്യാപനം നടത്തി. NK അക്ബർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ബയോബിന്നുകളുടെയും ഹരിതകർമ്മസേന കരാർ രേഖകളുടെയും കൈമാറ്റവും വാർഡ് കൗൺസിലർ A സായിനാഥൻ നിർവഹിച്ചു. വാർഡിലെ RRP പ്രവർത്തകരെ വൈസ് ചെയർപേഴ്സൺ അനിഷ്മ ഷനോജെ ആദരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AS മനോജ്, ശൈലജ സുധൻ, മുൻ വൈസ് ചെയർമാൻ KP വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. പുന്നിയർകുളത്ത് യുവകലാ സാഹിതി സാംസ്കാരിക ചരിത്ര സംഗമം നടത്തി. മലബാറിനുള്ള മതതര മനസ്സ് കേരളത്തിനുമെന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് യുവകലാ സാഹിതി സംസ്ഥാന സെക്രട്ടറി EM സതീശൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ജിയോ മാസ്റ്റർ 500 അധ്യക്ഷത വഹിച്ചു. സാഹിതി ജില്ലാ പ്രസിഡന്റ് ഹനീഫ കൊച്ചന്നൂർ, KM ഉണ്ണികൃഷ്ണൻ, TT ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ മാറാതായ് സ്ലേഹ പള്ളി പെരുന്നാളിനെ ഫാദർ മൈക്കിൾ ഗീവർഗീസ് കൊടിയേറ്റി.
വ്യാഴം വെള്ളി ദിവസങ്ങളായിട്ടാണ് പെരുന്നാൾ ആഘോഷിക്കുക. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് സഭാ പരമാധ്യക്ഷൻ സെറിൽമാർ ബെസേലിയോസ് മെത്രാപൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. വ്യാഴാഴ്ച വൈകിട്ട് 6:30 സന്ധ്യ നമസ്കാരം, പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, ആശീർവാദം എന്നിവയുണ്ടാകും. വെള്ളിയാഴ്ച രാവിലെ 8:00 സെറിൽമാർ ബെസേലിയോസ് മെത്രാപൊലിത്ത മുഖ്യ കാർമ്മികനായി കുർബാന അർപ്പിക്കും. പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച വിതരണം എന്നിവ ഉണ്ടാകും. പെരുന്നാളിനെ വികാരി ഫാദർ തോമസ് കുര്യൻ, സെക്രട്ടറി എം പി ജെയിംസ്, ട്രഷറർ സി കെ ഡേവിസ് എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒറ്റ ദിവസത്തെ കൃഷ്ണാട്ടം കളിക്ക് 546,000 രൂപ ദേവസ്ഥാനം ലഭിച്ചു. തിങ്കളാഴ്ചത്തെ രുക്മണി സ്വയംവരം കഥയാണ് 182 ഭക്തർ ഷീട്ടാക്കിയത്. ഒരു കളിക്ക് 3,000 രൂപയാണ് വഴിപാട് നിരക്ക്. മംഗല്യ സൗഭാഗ്യത്തിനാണ് സ്വയംവര കളി വഴിപാടായി ഷീട്ടാക്കുന്നത്. ജ്യോത്സ്യന്മാരും വിവാഹം നടക്കാൻ വഴിപാട് നിർദ്ദേശിക്കാറുണ്ട്. കോവിഡിനെ തുടർന്ന് ഒന്നിലോടെ ദിവസങ്ങളിലാണ് കൃഷ്ണാട്ടം കളി നടക്കുന്നത്. ഒരു രസീതിന് 5 പേർക്കാണ് കളി കാണുവാൻ അനുമതിയുള്ളത്. രാത്രി 9:00 കളി ആരംഭിക്കുന്നത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കടപ്പുറം പഞ്ചായത്തിലെ മത്സ്യഭവൻ കാടുകയറി നശിക്കുന്നു. പഞ്ചായത്ത് 11-ാം വാർഡിലെ 5-ാം ഗാടിയിൽ നിർമ്മിച്ച മത്സ്യഭവനാണ് പൊന്തക്കാട് നിറഞ്ഞ് നശിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പഞ്ചായത്തിൽ വർഷങ്ങളായി മത്സ്യഭവൻ തുറന്നു പ്രവർത്തിക്കാറില്ല. 2002 മാർച്ച് 9 മത്സ്യഭവന്റെ ഉദ്ഘാടനം നടന്നത്. ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ് മത്സ്യഭവന്റെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ചികിത്സ, ഇൻഷുറൻസ് ധനസഹായം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്കും പെൻഷനുള്ള അപേക്ഷാ ഫോറങ്ങൾ, വീട്, വഞ്ചി, വല എന്നിവയ്ക്കുള്ള സഹായം ലഭിക്കുന്നതും മത്സ്യഭവൻ വഴിയാണ്. എന്നാൽ പഞ്ചായത്തിലെ മത്സ്യഭവൻ പ്രവർത്തിക്കാത്തതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് മറ്റു കേന്ദ്രങ്ങളിൽ കയറിയിറങ്ങേണ്ട സ്ഥിതിയാണ്. മത്സ്യഭവൻ കെട്ടിടത്തിലെ മതിൽക്കെട്ടിന് ചുറ്റും പൊന്തക്കാടുകളും കെട്ടിടത്തിലെ മുറികളുടെ വാതിലുകൾ തുറന്നുകിടക്കുന്നതുമൂലം ഫർണിച്ചറുകളെല്ലാം തുരുമ്പെടുത്ത് നശിച്ച നിലയിലുമാണ്. സാമൂഹ്യദ്രോഹികളുടെ വിളയാട്ട കേന്ദ്രവും ആടുമാടുകളും ഇഴജന്തുക്കളുടെയും ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടം. സർക്കാർ ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച ഈ കെട്ടിടം ഇനിയെങ്കിലും ഉന്നത അധികൃതർ ഇടപെട്ട് തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിസിടിവി ന്യൂസ്, ചാവക്കാട്. ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ക്ലബിന്റെ 20-ാം വാർഷികത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ മെട്രോ ഡയറക്ടറി എൻ കെ അക്ബർ എംഎൽഎ പ്രകാശനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ബാബു വർഗീസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാജേഷ് ജാക്ക്, ട്രഷറർ ഗിരീഷ് സി ഗീവർ, വൈസ് പ്രസിഡന്റ് എം പി ഹംസകുട്ടി, ജോയിന്റ് സെക്രട്ടറി സി പി ജോയ്, പി ആർ ഒ ടി ഡി വാസുദേവൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം തെക്കേങ്ങാടി സെന്റ് മത്യാസ് ഓർത്തഡോക്സ് പള്ളിയുടെ പ്രധാന പെരുന്നാളിന് വിശുദ്ധ മത്യാസ് ലീഹയുടെ ഓർമ്മ പെരുന്നാളിന് ഇടവക വികാരി ഫാദർ ഗീവർഗീസ് തോളത്ത് കൊടിയേറ്റി. ഒക്ടോബർ 3-4 ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. സൗത്ത് സോൺ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് 2021 ജേതാക്കളായ കേരള ടീമിൽ അംഗമായ ഷൌക്കത്തിന് ടീം ഹിറ്റേഴ്സ് മരത്തങ്കോട് സ്വീകരണം നൽകി. സൌത്ത് ഇന്ത്യയിലെ തന്നെ മികച്ച ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ എല്ലാ കളിയും ഏകപക്ഷീയമായിട്ടാണ് കേരളം വിജയിച്ചത്. ടീം ഹിറ്റേഴ്സ് മരത്തങ്കോടിന്റെ ക്യാപ്റ്റനായ ഷൌക്കത്ത് കടങ്ങോട് സ്വദേശിയാണ്. സ്വീകരണ ചടങ്ങിൽ ഹിറ്റേഴ്സ് ടീമിന്റെ കളിക്കാരും രക്ഷാധികാരികളും പങ്കെടുത്തു. അടുത്ത മാസം 16 തുടങ്ങുന്ന അഖിലേന്ത്യ ടെന്നീസ് ടൂർണമെന്റിലാണ് ഇനി ഷൌക്കത്ത് കേരളത്തിന് വേണ്ടി കളിക്കാനിറങ്ങുക. കർഷക സംഘടനകളുടെ ഭാരത ബന്ദിനും സംസ്ഥാനത്ത് ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധ ഇടങ്ങളിൽ തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും സമരം നടത്തി. വിശദാംശങ്ങളിലേക്ക്. സംയുക്ത സമര സമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിനോടനുബന്ധിച്ച് കുന്നംകുളത്ത് സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധം CITU സംസ്ഥാന കമ്മിറ്റി അംഗം KF ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ സെക്രട്ടറി സുരേഷ് മമ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. പഴയ ബസ് സ്റ്റാൻഡിന് മുൻവശം ടാക്സി പാർക്കിൽ നടന്ന പ്രതിഷേധത്തിൽ വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളായ സി കെ രവി, പി ജി ജയപ്രകാശ്, വി ആർ സജിത്ത്, അഡ്വക്കേറ്റ് സി ബി രാജീവ്, ഇ എ ദിനമണി, സേവിയർ, ടി എ വേലായുധൻ, കെ എ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വന്നൂരിൽ സംയുക്ത കർഷക സമിതികളുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം പന്തല്ലൂരിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം കർഷക സംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി MV പ്രശാന്ത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ചൊവ്വന്നൂർ മേഖലാ സെക്രട്ടറി EH മിറാഷ് അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം KK സതീശൻ, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PP സുനിൽ, KSKTU ചൊവ്വന്നൂർ മേഖലാ സെക്രട്ടറി ഉമ്മർ PK, DYFI ചൊവ്വന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് AV സുമേഷ് എന്നിവർ സംസാരിച്ചു. കർഷക സംഘം മേഖലാ പ്രസിഡന്റ് ജോഫി MJ സ്വാഗതവും റെബിൻ KR നന്ദിയും പറഞ്ഞു. ചാവക്കാട് സംയുക്ത ട്രേഡ് യൂണിയനും സംയുക്ത കർഷക സമരസമിതിയും പ്രകടനവും പൊതുയോഗവും നടത്തി. പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പൊതുയോഗം CPM ഏരിയ സെക്രട്ടറിയും CITU ഏരിയ പ്രസിഡന്റുമായ TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. കിസാൻ സഭാ നേതാവ് ഹൈദരാലി അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ഏരിയ സെക്രട്ടറി അബ്ബാസ് മാലിക്കുളം, KSKTU ഏരിയ കമ്മിറ്റി അംഗം PS അശോകൻ, CITU ഏരിയ വൈസ് പ്രസിഡന്റ് TS ദാസൻ, കേരള കോൺഗ്രസ് ബി പ്രതിനിധി ഷാഹു, MR സുരേഷ്, TM ബാബുരാജ്, CL തോമസ് എന്നിവർ സംസാരിച്ചു.
സംയുക്ത ട്രേഡ് യൂണിയൻ തമ്പുരാൻപടിയിൽ നടത്തിയ സമരം സി ഐ ടി യു നേതാവ് കെ പി വിനോദ് ഉദ്ഘാടനം ചെയ്തു. സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ കെ ജ്യോതിരാജ്, ടി കെ രാജീവ്, ജനാർദ്ദനൻ, രതീഷ്, ജോഫി, വിമൽ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കർഷക കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി. കിഴക്കേ നടയിൽ നടന്ന ധർണ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബാലൻ വാർനാട്ട് ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം വർക്കിംഗ് പ്രസിഡന്റ് സ്റ്റീഫൻ ജോസ് അധ്യക്ഷനായി. കൗൺസിലർ കെ പി എ റഷീദ്, കെ ജെ ചാക്കോ, ഒ കെ ആർ മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക സംഘം പുന്നിയൂർക്കുളം വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. കർഷക സംഘം ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ എ ഡി ധനീബ്, വി താജുദ്ദീൻ, ആലത്തിയിൽ മൂസ, ചന്ദ്രൻ തട്ടകത്ത് എന്നിവർ നേതൃത്വം നൽകി. ഹർത്താലിന്റെ ഭാഗമായി എരുമപ്പെട്ടിയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. സംയുക്ത ട്രേഡ് യൂണിയന്റെയും കർഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ നടത്തിയ പ്രകടനവും പൊതുയോഗവും സി ഐ ടി യു ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഐ എൻ ടി സി മണ്ഡലം പ്രസിഡന്റ് എൻ കെ കബീർ അധ്യക്ഷനായി. കർഷക സംഘം ഏരിയ ജോയിന്റ് സെക്രട്ടറി പി ടി ജോസഫ്, ടി കെ ഭാസ്കരൻ, കെ കെ യോഗേഷ്, കെ എം ഗിരീഷ്, വി എസ് സുരേഷ്, എം എസ് വിനോദ്, കെ വി ഫിലിപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കർഷക കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് ടി കെ ദേവസി ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കെ വിനയകുമാർ അധ്യക്ഷനായി. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം കെ ജോസ്, എം ഒ ചാക്കോച്ചൻ, ടി കെ സുബ്രഹ്മണ്യൻ, പി ബി പ്രസാദ്, ടി പി ദേവസി തുടങ്ങിയവർ പങ്കെടുത്തു. എൽ ഡി എഫ് കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. കടങ്ങോട് മനപ്പടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി എസ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സി പി ഐ കടങ്ങോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി പി ജോസഫ് അധ്യക്ഷനായി. സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി യു വി ഗിരീഷ്, പി ബാബു, പരമേശ്വരൻ, രമണി രാജൻ എന്നിവർ സംസാരിച്ചു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ പെരുമ്പിലാവ് ജംഗ്ഷനിൽ പ്രതിഷേധ സംഗമം നടത്തി. പ്രതിഷേധ സംഗമം എഫ് ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം സുരേഷ് നോങ്ങല്ലൂർ ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം എ കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അലി ചെരുവിൽ, നാസർ വില്ലനൂർ, ഷെമീറ നാസർ എന്നിവർ സംസാരിച്ചു. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പന്നിത്തടത്ത് നടന്ന പ്രകടനത്തിന് ശേഷം ചേർന്ന പൊതുയോഗം സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി മെമ്പർ പി എസ് പുരുഷോത്തമൻ അധ്യക്ഷനായിരുന്നു. ഫ്രാൻസിസ് കൊള്ളന്നൂർ, ടി അരവിന്ദാക്ഷൻ, വി ശങ്കരനാരായണൻ, കെ കെ മണി, അനുഷ് മോഹൻ, പി എ ഉണ്ണികൃഷ്ണൻ, അനിൽകുമാർ എം കെ തുടങ്ങിയവർ നേതൃത്വം നൽകി. സി പി ഐ എം പന്നിത്തടം ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എം നൌഷാദ് സ്വാഗതവും കർഷക സംഘം സെക്രട്ടറി പി ടി ഗോപി നന്ദിയും പറഞ്ഞു. എസ് എഫ് ഐ സേവ് ഇന്ത്യ മാർച്ചിന്റെ ഭാഗമായി എസ് എഫ് ഐ വേലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. സി പി ഐ എം ചുങ്കം ബ്രാഞ്ച് സെക്രട്ടറി ബിബിൻ കെ പി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. എസ് എഫ് ഐ വേലൂർ ലോക്കൽ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ശ്യാം അത്താണിക്കൽ അധ്യക്ഷനായ സമാപന യോഗം ഡിവൈഎഫ്ഐ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം വി വി സുബീഷ് ഉദ്ഘാടനം ചെയ്തു. എസ് എഫ് ഐ ലോക്കൽ സെക്രട്ടറി അജയ് രാജ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അതുല്യ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഭിജിത്ത്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ അൽകേഷ്, അനഘ, അഭിനന്ദ് എന്നിവർ നേതൃത്വം നൽകി. സി പി ഐ എം വേലൂർ ചുങ്കം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ പ്രകടനം സംഘടിപ്പിച്ചു. സി പി ഐ എം വേലൂർ ലോക്കൽ കമ്മിറ്റി അംഗം വി കെ വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. സി പി ഐ എം ചുങ്കം ബ്രാഞ്ച് സെക്രട്ടറി ബിബിൻ കെ പി, കെ എൻ പങ്കജാക്ഷൻ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. പന്നിത്തടം സെന്ററിൽ നടന്ന ഐക്യദാർഢ്യ സദസ്സ് ഐ എൻ ടി യു സി ജനറൽ വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ഷറഫ് പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി എം പി സി ജോ, ഷൈജൻ, ഹസൻ എന്നിവർ സംസാരിച്ചു. ജിജോ, സത്യൻ, ജാക്സൺ, ജസീർ, റെന്നി, റാസിക്ക്, മണി എന്നിവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, സിസിടിവി. കേന്ദ്ര സർക്കാരിന്റെ കർഷക അവഗണനയ്ക്കെതിരെ പ്രവാസി കോൺഗ്രസ് നേതൃത്വം വിവിധ സമരപരിപാടികൾ നടത്തുവാൻ എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചു. പ്രവാസി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ വി കെ കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. മായിൻ പാപ്പാളി, ചോ മുഹമ്മദ് ഉണ്ണി, സലാഹുദ്ദീൻ, ബക്കർ സി പുന്ന, ജലീൽ, മുഹമ്മദ് ഗോയ, സാദിഖ് അലി, മണ്ഡലം പ്രസിഡന്റുമാരായ ജബ്ബാർ, അഷ്റഫ് അലി, ഫിറോസ്, ഷംസുദ്ദീൻ, അബു മാരാത്ത്, ഫാറൂഖ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബോസ്, വി കെ ജയരാമൻ, ഇക്ബാൽ തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ തിരുനാൾ ആഘോഷിച്ചു. രാവിലെ 6 ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചുള്ള ആരാധന ഉണ്ടായി. തുടർന്ന് ആഘോഷമായി ലതിഞ്ഞ് നോവേന, പാട്ട് കുർബാന, തിരുനാൾ വചന സന്ദേശം എന്നിവയ്ക്ക് ഇടവക വികാരി ഫാദർ ജിൻഡോ ചിറ്റിലപ്പള്ളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പതാക ഉയർത്തി ഇടവക വികാരി ഫാദർ ജിൻഡോ ചിറ്റിലപ്പള്ളി, പ്രസിഡന്റ് ആളൂർ വർഗീസ് ബാബു, സെക്രട്ടറി മുരിങ്ങാത്തേരി എസ്തഫാനോസ് ജോസഫ്, ട്രഷറർ സുഭാഷ് സി ജെ തുടങ്ങിയവർ നേതൃത്വം നൽകി. സമ്പൂർണ്ണ ബൈബിൾ മുഴുവനായി പകർത്തി വേലൂർ പഴയങ്ങാടി സ്വദേശി ചെറുപുഷ്പം. ഇടവകയുടെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഒരാൾ ബൈബിൾ മുഴുവനായി പകർത്തി എഴുതുന്നത്.
1721 പേജുകളിലായാണ് ബൈബിൾ രചന പൂർത്തിയാക്കിയത്. പകൽ ജോലിക്ക് പോകുന്ന ചെറുപുഷ്പം വൈകിട്ട് കിട്ടുന്ന ഒഴിവു സമയത്തു മാത്രമാണ് ബൈബിൾ എഴുതിയിരുന്നത്. ഇടവകയിലെ വിവിധ ഭക്തസംഘടനകളുടെ ഭാരവാഹിത്വം വഹിച്ചുവരുന്ന ചെറുപുഷ്പം 1.5 വർഷം മുമ്പ് ഇടവകയിൽ നടന്ന ധ്യാനത്തിലാണ് ബൈബിൾ എഴുതുവാനുള്ള തീരുമാനമെടുത്തത്. വീട്ടുകാരുടെ പിന്തുണയും കൂടിയായപ്പോഴാണ് ഇത്ര വേഗം എഴുത്ത് പൂർത്തിയാക്കാൻ സാധിച്ചതെന്ന് ചെറുപുഷ്പം പറയുന്നു. ചിലപ്പോൾ തെറ്റുമ്പോഴൊക്കെ എനിക്ക് എഴുതാൻ പറ്റുമോ, ബുദ്ധിമുട്ടുണ്ടാവുന്നൊക്കെ തോന്നിക്കുമ്പോൾ അതൊക്കെ നല്ലവണ്ണം പ്രാർത്ഥിച്ച ഞാനും പ്രാർത്ഥിക്കുന്നു, ഞാൻ കൊന്ന ചെല്ലണുണ്ട്, നിനക്കതൊക്കെ സാധിക്കും, എനിക്ക് കണ്ണിനെ സുഖമില്ല, നിനക്കത് എഴുതാൻ പറ്റും എന്ന് അത് പറയുക. അങ്ങനെ എപ്പോഴും എനിക്ക് പ്രോത്സാഹനം തരാറുണ്ട്. അതുപോലെ മക്കളും ഞങ്ങൾക്കൊന്നും സാധിക്കില്ല, അമ്മയ്ക്കൊന്നും സാധിക്കുക, അമ്മ എഴുതിക്കുക, മുഴുവനാക്കാൻ പറ്റും, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നതൊക്കെ പറയൂ. ഭർത്താവ് തോമസും മക്കളായ റോസ്മി, ക്ലിന്റൺ, ഗ്രീഷ്മ എന്നിവരും എല്ലാവിധ സഹായവും നൽകി. എഴുതിക്കഴിഞ്ഞ പേനകൾ വളരെ പരിശുദ്ധമായി തന്നെ കൊച്ചുമക്കൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നത് ഏറെ സന്തോഷം നൽകിയെന്ന് ചെറുപുഷ്പം പറഞ്ഞു. ഇടവകാംഗമായ ജോൺരാജ് തെക്കേക്കരയാണ് ബൈബിൾ ബൈൻഡിംഗ് ചെയ്തു നൽകിയത്. ദിവ്യബലിക്കു ശേഷം ഇടവക അംഗങ്ങളും സംഘടനകളും ചെറുപുഷ്പത്തെ അനുമോദിച്ചു. വേലൂർ ഫൊറോന പള്ളി വികാരി ഫാദർ ഡേവിസ് ചെറേത്ത് ബൈബിൾ വെഞ്ചിരിച്ചു. രൂപതയുടെ സഭാപത്രമായ കത്തോലിക്ക സഭയും ചെറുപുഷ്പത്തെ അഭിനന്ദനം അറിയിച്ചു. സിസിടിവി ന്യൂസ്, വേലൂർ. പുന്നൂർ പഞ്ചായത്ത് മന്ദലാകുന്ന ഒന്നാം വാർഡിൽ നിന്നും SSLC പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കൈവരിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും മുസ്ലിം യൂത്ത് ലീഗ് മന്ദലാകുന്ന വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റും പുന്നൂർ പഞ്ചായത്ത് മെമ്പറുമായ അസീസ് മന്ദലാകുന്ന ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം യൂത്ത് ലീഗ് വാർഡ് പ്രസിഡന്റ് കിഴക്കയിൽ ബാദുഷ അധ്യക്ഷത വഹിച്ചു. ലീഗ് വാർഡ് പ്രസിഡന്റ് വി കെ ഹനീഫ, ജനറൽ സെക്രട്ടറി കെ കെ ഇസ്മായിൽ, നിയോജകമണ്ഡല വൈസ് പ്രസിഡന്റ് ടി കെ ഉസ്മാൻ, പഞ്ചായത്ത് സെക്രട്ടറി പി എ നസീർ, അബുദാബി KMCC ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ഹൈദരാലി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ കടവിൽ, മുൻ പഞ്ചായത്ത് അംഗം പി വി ശിവാനന്ദൻ എന്നിവർ ഉപഹാരം സമർപ്പിച്ചു. യൂത്ത് ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി ഹുസൈൻ എടയൂർ സ്വാഗതവും സാബിക്ക് കണ്ണാത്ത് നന്ദിയും പറഞ്ഞു. പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ വൈജ്ഞാനിക സദസ്സ് സംഘടിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രം മുൻമേൽശാന്തി മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി ഭക്തി പ്രഭാഷണം നടത്തി. ഫ്യൂച്ചർ കൌൺസിലിന്റെ മാധ്യമ പുരസ്കാരം നേടിയ കെ സി ശിവദാസിനെ ചടങ്ങിൽ ആദരിച്ചു. ഭദ്ര ബിജോയ് പണിക്കർ, യു വി നന്ദൻ, മാനവദേവ് രതീഷ് എന്നിവരെയും അനുമോദിച്ചു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. പൈതൃക ആസ്ഥാന മന്ദിര നിർമ്മാണ നിധി സ്വരൂപിക്കുന്നതിന്റെ ആദ്യ ഗഡു ചെയർമാൻ വൈശ്രവനാഥ് നാരായണ നമ്പൂതിരി സ്വീകരിച്ചു. അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മധു കെ നായർ, കെ കെ ശ്രീനിവാസൻ, ഡോക്ടർ കെ ബി പ്രഭാകരൻ, ശ്രീകുമാർ പി നായർ, കെ സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. സേവാഭാരതി കുറുവന്നൂർ പുലിയനൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ 20 ക്ഷീര കർഷകർക്ക് കാലിത്തീറ്റ വിതരണം ചെയ്തു. ക്ഷീരസംഘം സെക്രട്ടറി നന്ദിനി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി വേലൂർ ജോയിന്റ് സെക്രട്ടറി വിനോദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വേലൂർ BJP വൈസ് പ്രസിഡന്റ് രഞ്ജീവ്, ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് രജീഷ് കപ്പയൂർ, മണ്ഡൽ കാര്യവാഹക സനീഷ്, രഞ്ജിത്ത് തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. ചങ്ങറംകുളം പന്താവൂരിൽ ഗൃഹനാഥനെ വയലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാലിശ്ശേരി സ്വദേശി പുതുവീട്ടിൽ ഹൈദ്രോസിന്റെ മകൻ 55 വയസ്സുള്ള ഹുസൈനെയാണ് പന്താവൂർ കക്കടിക്കൽ റോഡിലെ വയലോരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം പന്താവൂരിലുള്ള ഭാര്യ വീട്ടിൽ കുടുംബത്തോടൊപ്പം എത്തിയ ഹുസൈൻ തിങ്കളാഴ്ച കാലത്ത് സുബഹി നമസ്കാരത്തിനായി തൊട്ടടുത്ത പള്ളിയിലേക്ക് പോയിരുന്നു. ഏറെ നേരം കഴിഞ്ഞ് തിരിച്ചെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് തിങ്കളാഴ്ച കാലത്ത് 7:30 റോഡരികിൽ വയലിൽ ഹുസൈന്റെ മൃതദേഹം കണ്ടെത്തിയത്. ചങ്ങരംകുളം CI ബഷീർ ചിറക്കലിന്റെ നേതൃത്വത്തിൽ പോലീസെത്തി മൃതദേഹം ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചങ്ങരംകുളം SI ഹരിഹരസൂനുവിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. നബീസ മാതാവാണ്, ഷാനിബ ഭാര്യയും ലുക്മാൻ, ലുബ്ന എന്നിവർ മക്കളുമാണ്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. തയ്യൂർ മൂന്നാം വാർഡിൽ റോഡിന്റെ ഇരുവശങ്ങളിലും കാട് പിടിച്ചു നിന്നിരുന്ന പുല്ലുകൾ കോൺഗ്രസ് പ്രവർത്തകർ വെട്ടിവൃത്തിയാക്കി. ഇഴജന്തുക്കളുടെയും നായ്ക്കളുടെയും ശല്യം വളരെ കൂടുതലാണ് ഈ ഭാഗങ്ങളിൽ. ബ്ലോക്ക് സെക്രട്ടറി PR വേലുകുട്ടി, വാർഡ് പ്രസിഡന്റ് CS അജയൻ എന്നിവരുടെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശുചീകരണത്തിൽ പങ്കെടുത്തു. സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4,335 രൂപ, സ്വർണ ഗ്രാമിന് വാങ്ങുന്ന വില 4,325 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചരമം. അഴുവഞ്ചേരി അറങ്ങാശ്ശേരി വീട്ടിൽ കുഞ്ഞുവറീതിന്റെ മകൻ ഈനാശു നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11:30 എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ ദേവാലയ സെമിത്തേരിയിൽ നടക്കും. പരാതിയായ ത്രേസിയാണ് ഭാര്യ. ജോസ്, ഡേവിസ്, തോമസ്, വർഗീസ്, ആനീസ് എന്നിവർ മക്കളാണ്.
ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് രംഗത്തെ കുത്തകകളോട് പൊരുതി ജനകീയ ബദൽ തീർക്കുന്ന സി സി ടി വി പോലെയുള്ള കൂട്ടായ്മകളുടെ പ്രവർത്തനം മാതൃകാപരമെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ വി രാജൻ. കമ്മ്യൂണിറ്റി കേബിൾ നെറ്റ്വർക്ക് ലിമിറ്റഡ് സി സി ടി വിയുടെ 16th വാർഷിക പൊതുയോഗം സി സി ടി വി ടവറിൽ നടന്നു. സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ മേഖലയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു, പൊതുവാഹനങ്ങളും നിരത്തിലിറങ്ങിയില്ല. ചാവക്കാട് ദേശീയപാതയായ NH 66 തിങ്കളാഴ്ച ഉണ്ടായ 3 അപകടങ്ങളിൽ 2 പേർ മരിച്ചു, 7 പേർക്ക് പരിക്ക്. പൊന്നാനിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ NCV ചാനൽ അവതാരകൻ മരിച്ചു. സംസ്ഥാനത്തിന്റെ കോവിഡിൽ ആശ്വാസം, വ്യാപന തീവ്രത കുറയുന്നു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 11,699 പേർക്ക് മാത്രം. 11,134 പേർക്ക് സമ്പർക്കം മൂലം രോഗബാധ. 17,763 പേർക്ക് രോഗമുക്തി. 58 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. തൃശൂരിൽ 1,667 പേർക്ക് കോവിഡ്. ഇതുവരെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക. നമസ്കാരം.